ഹായ് ഫ്രണ്ട്സ്, സാൻഡ്വിച്ചും ടോസ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റിയായ നല്ല സോഫ്റ്റ് ബ്രെഡ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതിനുവേണ്ടി റൂം ടെമ്പറേച്ചറിലുള്ള 2 കപ്പ് പാല് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 മുട്ടയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, മധുരം കൂടുതൽ വേണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ച്, 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇത് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മിക്സ് മാവ് കുഴക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി ടോട്ടൽ 3¼ കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം. പൊടി എല്ലാം കൂടി ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാതെ കുറേശ്ശെ ഇട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എത്ര സമയം മിക്സ് ചെയ്തോ അത്രയും നല്ലതായിരിക്കും. സാധാരണ ബ്രെഡ് ഇങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കുന്നത്, അതിന് കുറേ സമയം പിടിക്കും ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഈസിയായി ഇങ്ങനെയും കൂടി ബ്രെഡ് ഉണ്ടാക്കാം. മിക്സ് ചെയ്ത മാവ് ഇതുപോലെ ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ ഈ പാത്രത്തിൻ്റെ അടി കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ വെച്ചത്. നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തൂവി കൊടുത്താൽ മതി. ഇനി ഇതൊരു നനഞ്ഞ തുണിയിട്ട് കവർ ചെയ്ത് വെക്കാം. 1 അവർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 അവർ കഴിയുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ടാവും. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും എൻ്റെ ബ്രെഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ചൂടോടെ തന്നെ ബട്ടർ ഇതിൻ്റെ മേലെ ഇങ്ങനെ തൂവി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോവും. ബട്ടർ തൂവിക്കൊടുത്ത് ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓവൻ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഓവൻ സെറ്റപ്പിൽ കേക്ക് ഉണ്ടാക്കൂലേ, അതുപോലെ ഉണ്ടാക്കിയാലും മതി. ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനിത് രാവിലെയാണ് ഡീമോൾഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ തണുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റായ ബ്രെഡാണെന്ന്. ബട്ടർ പേപ്പറൊക്കെ മാറ്റി ഇനി ഇതൊന്ന് മുറിച്ചു നോക്കാം. ഇതേപോലെ രാത്രി ബ്രെഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നോക്ക്, നല്ല സോഫ്റ്റ് ബ്രെഡ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡല്ലേ, നമ്മൾ കുഴച്ച് കുറേ സമയം മാറ്റി വെക്കൊന്നും വേണ്ടല്ലോ. ഇതേപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.